ഹലോ ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിഷോറിൻ്റെ അമ്മ വന്ന് കിഷോറിനോട് ചോദിക്കുകയാണ് എടാ അവളോട് നീ പറഞ്ഞോ അജാസുമായിട്ടുള്ള ബന്ധം പാടില്ല എന്ന് അവ പെട്ടെന്ന് കിഷോർ ദേഷ്യപ്പെട്ട അമ്മയോട് പറയാനുണ്ട് അവർ തമ്മിൽ ആവശ്യമില്ലാത്ത ഒരു ബന്ധവും ഇല്ല പിന്നെ അവർ ഒരുമിച്ച് തന്നെ ജോലി ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് പിന്നെ എനിക്കങ്ങനെ തോന്നിയില്ല ഇത് അത്ര നല്ല ബന്ധമായിട്ട് എന്ന അമ്മ പറയാണ് അപ്പോൾ കിഷോർ അമ്മയോട് പറയാണ് സംശയത്തിന് കണ്ണുകളു കൊണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ നോക്കുന്നത് അമ്മയെ പോലെയുള്ളവരെ എല്ലാത്തിനും ഇങ്ങനെയൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുകയാണ് ആജാസ് അവർണീ ആജാസും തമ്മിൽ വേറെ പ്രശ്നങ്ങളും ബന്ധങ്ങളും ഒന്നുമില്ല അവർ ഒരു സമയത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഫ്രീ ആയിട്ട് ഇടപഴകുന്നു പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് ഇടപഴകുന്നു സംസാരിച്ചു എന്ന് കരുതി അവൾ പിഴയായി പോകുന്നതാണോ അമ്മ വിചാരിക്കുന്നത് അവൾ അവളങ്ങനെയൊന്നും പോവില്ല അവൾ നല്ല അവർ നല്ല കൂട്ടുകാരാണെന്ന് എനിക്കറിയാം അതിൽ കുറഞ്ഞ ഒരു ബന്ധവും അവർ തമ്മിൽ ഇല്ല അതും എനിക്കറിയാം എൻ്റെ ഭാര്യ അവളെ എനിക്ക് വിശ്വാസമാണ് അമ്മയായിട്ട് ദൈവിയ്ത് ഒരു കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയാണ് കിഷോർ ഇത് കേട്ട അമ്മ അന്തവിട്ട് നിൽക്കുകയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ദേ ഒച്ചടിക്ക് അലക്കം മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കിഷോർ ദേഷ്യം വന്നിട്ട് അമ്മേടെ അടുത്ത് ഇറങ്ങിയ മേളിലേക്ക് കയറി പോവാണ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിലാസിനെയും ഗീതുവിനെയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഗീതു തന്നെ അമ്മയൊന്ന് വിളിച്ച് നോക്കുന്നു അങ്ങനെ പലതവണ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അവസാനം കണ്ണ് തുറക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് കണ്ണ് തുറന്ന് ഗീതുവിനെ കാണുമ്പോൾ വിലാസിനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും സങ്കടമുണ്ട് ഇപ്പം വല്ലാത്ത അവസ്ഥയിൽ സംസാരിക്കുന്നുണ്ട് മോളെ ജീവിതത്തിലേക്ക് തിരിച്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്ക് അതിനുള്ള അർഹതയുമില്ല എന്നിട്ടും എന്നിങ്ങനെ പറയാണ് അമ്മേ അമ്മ ഒന്നും സംസാരിക്കണ്ട സമാധാനമായിട്ടിരിക്കും എന്ന് ഗീതു പറയുന്നുണ്ട് ആ ചെറിയ രീതിയിൽ ഒക്കെ സംസാരിച്ചോട്ടെ എന്ന് ഡോക്ടറും പറയണം ഗോവിന്ദ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് ഗീതുവിനോട് ആ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നമ്മേ ഇപ്പം ഇപ്പോഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ എനിക്ക് ഗോവിന്ദിനോട് നന്ദി പറയണം അത് കുഴപ്പമില്ല ഞാൻ ഇനി വരുമ്പോൾ ഗോവിന്ദനേം കൂടെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് ഗീതു പറയണം അപ്പോൾ അമ്മയുടെ അസുഖം എല്ലാവരും അറിഞ്ഞു അല്ലേ മോളെ എന്ന് ഗീതുവിനോട് വിലാസിനെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ അസുഖം അതിന് ഒരസുഖം ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ട്യൂമർ അത് സർജറിയിൽ മാറ്റിയില്ലേ പിന്നെ എന്തിനാ പിന്നെ ഇത് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കില്ലേ അമ്മേ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കുക ഒരു കുഴപ്പമില്ല അതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നെന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അമ്മ ചിന്തിക്കരുത് എന്ന് സമാധാനിപ്പിക്കുകയാണ് ഗീതു കേട്ടോ അപ്പം പെട്ടെന്ന് വിലാസിനെ പറഞ്ഞ മോളെ നീ എൻ്റെ അടുത്ത് എങ്ങും പോകരുത് നീ ഇവിടെ തന്നെ ഉണ്ടാവണം നീ എന്നോട് എന്തേലും ഒക്കെ സംസാരിച്ചിരിക്കും മോളെ എന്തേലൊക്കെ സംസാരിക്കുക എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പം ഗീതുവിനും സന്തോഷമാവാണ് അപ്പം അമ്മേൻ്റെ അടുത്തുനിന്ന് ഗീതു എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് അവസാനം കുറേ സംസാ സാരമൊക്കെ കഴിയുമ്പോൾ ആ ഒരു മയക്കത്തിലേക്ക് വിലാസിനി അങ്ങ് വീഴാണ് അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ ഉറങ്ങിക്കഴിയുമ്പോൾ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗീതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഭദ്രനാണെങ്കിൽ വിലാസിനിയുടെ രോഗ വിവരം പറഞ്ഞിട്ട് ഓരോരുത്തരെയായിരുന്നു അഞ്ച് ലക്ഷം പത്ത് ലക്ഷമൊക്കെ വെച്ച് പണം തട്ടാനുട്ടോ അപ്പോൾ ഇത് കേട്ടിട്ടാണ് നമ്മുടെ ഗീതു വരുന്നത് അത് അങ്ങനെ കൈയോടെ പിടിക്കുകയാണ് ഭദ്രനെ ആരെയോ വിളിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ വേണം ഇങ്ങനെയാണ് സുഖമില്ല ഇടക്കാണ് ഇങ്ങനെയൊക്കെ പറയണം അപ്പോൾ വന്ന് ഗീതുന് ദേഷ്യം വരാനായിട്ടോ ഗീതു ചോദിക്കണത് നാണമില്ലേ അച്ഛ അമ്മയുടെ ലോകവിവരം പറഞ്ഞ ആളുകളെ ഇങ്ങനെ പണം തട്ടാനായിട്ട് ഓ പിന്നെ എന്തോ നാണോ കടവായിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ തിരിച്ചു കൊടുക്കുമല്ലോ എന്ന് ഭദ്രം പറയുമ്പോൾ ഗീതു ചോദിക്കണം തിരിച്ചു കൊടുക്കും എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ഏഹ് മറ്റുള്ളവരിൽ നിന്നും ഏതൊന്ന് സ്വയം നാണം കിട്ടുന്നതും പോരാ എൻ്റെ കണ്ണേടിനും കൂടെ നാണം കെടുത്തുന്നല്ലോ നിങ്ങൾ എന്നും ഗീതു പറയണം ഓ അത് ശരി എന്നാ ഒരു കാര്യം ചെയ് എനിക്ക് ജീവിക്കുകയാണ് നീ ഇപ്പോൾ പത്തോ അമ്പതോ കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട് എൻ്റെ കെട്ടി എൻ്റെ അടുത്ത് പറ അല്ല പിന്നെ എന്നും പറഞ്ഞിട്ട് നേരെ പോവുകയാണ് അവിടെ നിന്ന് വിട്ടിട്ട് ആ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും ടെൻഷൻ അടിച്ച് ഗീതും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഫോൺ വരുന്നത് നോക്കുമ്പോൾ രഞ്ജു ആണ് വിളിക്കുന്നത് അപ്പോൾ ആ രഞ്ജു എന്താണെന്ന് ചോദിക്കുമ്പോൾ രേഖ ഉടനെ പറഞ്ഞോട്ടെ രഞ്ജു മാത്രമല്ല രേഖയുണ്ട് കേട്ടോ ആ എന്താ രേഖച്ചി അല്ലടി മോളെ അവിടെ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് സുഖമായോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പോൾ ഇത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് അതിനിടയിൽ കൂടി ചോദിക്കുന്നുണ്ട് കണ്ണേടൻ ആഹാരമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കണം അപ്പോൾ രേഖ പറഞ്ഞോ ഏയ് ഇതുവരായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല ആണോ ഇതുവരെ കഴിച്ചില്ലേ ഓ ഉടനെ തന്നെ രഞ്ജു പറയണം പിന്നെ ചിലപ്പോൾ വിരഹ ദുഃഖമായിരിക്കും ഭാര്യ എന്തായാലും അടുത്തില്ലല്ലോ ദൂരെയല്ലേ അതുകൊണ്ടാണുള്ള വിരഹ ദുഃഖം കൊണ്ടായിരിക്കും കഴിക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പം ഗീത് പറയേ രഞ്ജു ഞാൻ അമ്മയുടെ ഈ അവസ്ഥയായിപ്പോയി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വന്ന നിന്നെ ഞാൻ ചെവിയെ കിഴക്കിയെടുത്തേനെ എന്ന് പറയണേ ആ ഞാനേ പണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്തോ കള്ളത്തരം പറഞ്ഞിട്ടാണല്ലോ അവിടെ വന്നത് ഗോവിന്ദേട്ട ഓർമ്മയുണ്ടോ രാത്രിയിൽ എന്നിട്ട് നിന്നെ വിളിച്ചിട്ട് പോയിട്ട് തട്ട് കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് എന്തായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അടവായിരുന്നു അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു അടവ് പറഞ്ഞ് ഗോവിന്ദേട്ടൻ നിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരും നീ നോക്കിക്കോ ഈ രാത്രി തന്നെ അപ്പം ഇത് പറയണേ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നണില്ല വരും ഇല്ലെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടും അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ് ഉണ്ട് ആണോ നീ എവിടെ കാത്തിരുന്നോ നമ്മൾ ഗോവിന്ദേട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാട്ടോ നീ ഇനി ആ വിരഹ ദുഃഖം ആലോചിച്ച് ഇവേ ക്ഷമിച്ചിരിക്കണ്ട ഒരു കാര്യം ചെയ്യാം നീ ആ ഗോവിന്ദേട്ടാ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെ ഒരാൾ മുറിക്കകത്ത് വിരഹ ദുഃഖമായിട്ടൊക്കെ ഇരിപ്പുണ്ട് വാരി കാണാത്ത ആ ഒരു ഓരോ എക്സ്പ്രഷനും നമ്മൾ വീഡിയോ എടുത്ത് അങ്ങോട്ട് അയച്ചു തരാം അത് മതിയോ ശരി തൽക്കാലം നീ അത് കണ്ടിരിക്കട്ടോ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഈ സമയം രേഖ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഗോവിന്ദേട്ടാ റൂമിനകത്ത് കാണും അതിനകത്ത് നമുക്ക് പതിയെ അറിയാതെ റൂം തുറന്നിട്ട് ഇപ്പോൾ എന്താ എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ എടുക്കാം എന്ന് പറയും രഞ്ജുവിനെ വിളിച്ചിട്ട് നേരെ മുറിയിലേക്ക് പോവാണ് ഗോവിന്ദ് മുറി തുറന്ന് തോക്കണത് അന്നത്തെ ആരുമില്ല അപ്പോൾ ഇവരിത് ഇവിടെ ഗോവിന്ദിത് ഇവിടെ പോയി കാണുന്നില്ലല്ലോ ഇനി നമ്മളറിയാതെ ഹോസ്പിറ്റലിൽ വല്ലതും പോയി കാണോ എന്നായി അപ്പോൾ ഇല്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള വഴിയൊന്നും നമുക്കൊരു കാര്യം ചെയ്യാം ബാൽക്കണി പോയി നോക്കാം കാർ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് കാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാറും കാണും ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണും ശരിയെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ബാൽക്കണിയിലേക്ക് വരുമ്പോഴാണ് ദേ ആ ഒരു ലോഞ്ചിലിരുന്നിട്ട് അയ്യപ്പൻ നായരും ഗോവിന്ദം കൂടെ ശരിക്കും കള്ള് കുടിച്ച് കുത്താടി ബോധം ഇല്ലാണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് രണ്ടുപേരും അന്തം ഇടുക ആഹാ കൊള്ളാലോ ഭാര്യ എവിടെ ആശുപത്രിയിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നു ഇവിടെ ഇരുന്ന് സന്തോഷിക്കുന്നു എങ്ങനെ തോന്നുന്നു ഈ ഗോവിന്ദേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്ന് രേഖയും രഞ്ജുവും കൂടെ ചോദിക്കണം രഞ്ജുവിനാണെങ്കിൽ തീരെ പിടിക്കുന്നില്ല കേട്ടോ ഈ ഏട്ടൻ എന്താ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല ഈ കള്ളുകൂടി ഇതോടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ ഗീതുവിനെടുത്ത് അയച്ചു കൊടുത്താലോ അപ്പോൾ രേഖ പറഞ്ഞാൽ അത് ശരിയാ ഇത് തന്നെ പിടിക്കുക പിടിച്ച് നമുക്ക് അയച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗോവിന്ദ് പറയുന്ന കാര്യങ്ങളും എല്ലാം റെക്കോർഡിൽ വരുന്നുണ്ട് ആ അവർ തമ്മിലുള്ള ആ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മതിച്ച് നടക്കുന്നില്ല അതു നേരെ വീഡിയോ പിടിക്കുകയാണ് പിടിച്ചിട്ട് ദേഗ പറയുന്നുണ്ട് രഞ്ജുവിനോട് ഇനി താമസിപ്പിക്കേണ്ടത് നീ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഗോവിന്ദിൻ്റെ ആ ഒരു നാ കാ കാടകളി എല്ലാം കൂടെ രഞ്ജുവിന് അയച്ചു കൊടുക്കുകയാണ് അവിടെ കാത്തിരിക്കുകയാണല്ലോ വീഡിയോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗീതു നോക്കുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ആ വീഡിയോ തുറക്കണേ മോൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്ര രാത്രി കണ്ണിട്ടം വന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോവായിരുന്നു അന്നത്തെ പോലെ തന്നെ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിന്നെ രണ്ടുപേരും കൂടെ നടന്ന് പോകുന്ന നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ പ്രണയം അത് ഗോവിന്ദേട്ടനോട് ഉറപ്പടി എന്ന് എനിക്ക് പറയണം അതിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് ആ ഒരു വീഡിയോ വരുന്ന കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമല്ല ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്